എല്ലാവർക്കും റൈഡ് വിത്ത് എസ്കിവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോഴുള്ളത് പൊന്നാനി ഹാർബറിലാണ്. പൊന്നാനി ഹാർബറിൽ വന്നത് ഇവിടുന്ന് ജങ്കാറുണ്ട് പടിഞ്ഞാറേക്കര. അപ്പം അങ്ങോട്ടേക്ക് ജങ്കാറിൽ പോയിട്ട് കൂട്ടായി വഴി അങ്ങനെ വളഞ്ഞ് ചെമ്പ്രവട്ടം വഴി വരാനുള്ള പരിപാടിയായിരുന്നു. പക്ഷേ ജങ്കാർ ഇപ്പോൾ നിർത്തിയിട്ട് കുറച്ചായിന്ന് പറഞ്ഞേ. അപ്പോൾ ഇനി എന്നാ തുടങ്ങാന്നറിയില്ല. അപ്പം ഇനി ഇവിടുന്ന് മെല്ലെ തിരിച്ചു പോവും. ഹാർബറിൽ നല്ലോണം മീനുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഇങ്ങോട്ട് 31 കിലോമീറ്ററോളം ആയി. വീട്ടിൽ നിന്ന് പോന്നിട്ട് ഒരു 1.5 മണിക്കൂറായി. 6.5 മണിക്ക് പോകുന്നതാണ്. പേര് മൈതുണ്ണിക്കുട്ടിയ. എന്തെയാണ് ഇവിടെ ഹാർബറിൽ പണി? അസ്സലാമലൈക്കും. കട പേര് സജാദ്. ആ എന്താണ് ഇവിടുത്തെ ഡ്യൂട്ടി? ഓർക്കാനാ പറഞ്ഞോട്ടാ. ബോട്ടിന്റെ വിൽപ്പന. ബോട്ടിന്റെ ലേലം ചെയ്യണേ. ലേലം ചെയ്യണ. എക്സ്പോർട്ടിംഗ് ഉണ്ട്. എക്സ്പോർട്ടിംഗ് മെയിൻ ആയിട്ട് എവിടെ പോകണം? കൊച്ചി ആണോ? അങ്ങനൊക്കെ പോകുന്നുണ്ടല്ലേ. അവിടുന്ന് മുനക്കലിന് അധികം പോണ കൊച്ചി ചെമ്മീനാണല്ലോ അവിടെ അധികം. അവിടെ കരിക്കാടി ചെമ്മീനും പിന്നെ പൂവാലിനോട് വരണ്ടേ. അതുപോലെ തളയാന് കൂന്തലിന്റെ അങ്ങനെ അങ്ങനെ ഉണ്ട്. അങ്ങനെ വേറെ തിരിച്ചിട്ടുള്ള പണി മോശമാണ്. അത് ശരി. ആ ഡീസലിന്റെ. ആ ഈ ബോട്ടിന് ഒരു എത്ര ചെലവ് വരും? ഡീസൽ വലിയ ബോട്ടിന് രണ്ടോസം പോകണ്ടെങ്കിൽ രണ്ടു ദിവസം പണിയാണെങ്കിൽ 1 ലക്ഷം 1.5 ലക്ഷം. 2 ദിവസത്തെ പണിക്ക് 1.5 ലക്ഷം. എത്ര പണിക്കാര്? ചിലപ്പോ ആ ബോട്ട് പോയി വരുമ്പോ ചിലപ്പോ 50 രൂപ വരെ കിട്ടാത്ത ദിവസങ്ങളുണ്ട്. 25,000 രൂപ കിട്ടാത്ത ദിവസങ്ങളുണ്ട്. നഷ്ടത്തിൽ ദിവസങ്ങളുണ്ട്. അതിന്റെ ഇടയ്ക്ക് കാലാവസ്ഥയുടെ ഓരോ മാറ്റങ്ങള്. ഇനി 3 ദിവസം പോകരുത്, 4 ദിവസം പോകരുത്, അപ്പൊ പിന്നെ ആ പണിയില്ലാണ്ടാവും അല്ലേ. ഇപ്പൊ കൂടുതലാണ്. അപ്പൊ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ഈ മറ്റേ ചൂട് മറ്റേ ന്യൂനമർദ്ദം കാലാവസ്ഥ. ആ എന്താണ്? അസ്സലാമു അലൈക്കും. അതെ, പേരെന്താ? പേര് ഇബ്രാഹിം. ഇബ്രാഹിം, എന്താണ് സുഖല്ലേ? സുഖതന്നെ. റാങ്കാണോ? ആ ബോട്ടിലല്ലേ. ഏതാ ബോട്ട്? ബദറാണ്. ഇപ്പൊ കഴിഞ്ഞ അന്നത്തെ പണി? ഇന്ന് പണിക്ക് പോയിട്ടില്ല. പണി ദിവസം മോശമായിട്ട്. അതെ. ആ ശരി. ആ ഈ ബോട്ടായിരുന്നു. ആ ഇവിടെ ഇങ്ങനത്തെ വണ്ടി മേലെ കൊണ്ടുപോകണല്ലേ. അവിടെ ഈ വണ്ടി പരിപാടി ഇല്ല. മുനക്കല് കൂന്തലാണ് ഫുള്ള്. ഇത് കയറ്റി പോകാം. എങ്ങോട്ടാ? ഏത് മാർക്കറ്റ്? തമിഴ്നാടുക്കൊക്കെ പോവില്ലേ? അതെ. അങ്ങോട്ട് എത്തുമ്പോഴത്തേന് ഇതൊക്കെ ഐസ് ഇട്ട് പാക്ക് ചെയ്ത് പോവില്ലേ? ആ ഫ്രോസൺ വണ്ടിയില്ലേ. അങ്ങനെ. പക്ഷെ അവിടേക്ക് നല്ല ഡിമാൻഡ് ആണോ അല്ലേ? ആ ശരി. എന്താ പേര്? പേര് പറ. ആരിഫ്. ആരിഫ്, അപ്പൊ നിങ്ങളാണ് അതിന്റെ? അത് ശരി. ഇതിപ്പോ നിങ്ങൾ ലേലം ചെയ്തെടുത്ത? ഇതിപ്പോ എത്ര ഉറപ്പണം പോലെ? നിങ്ങൾ സത്യം പറഞ്ഞോ? നമ്മക്കിപ്പോ കച്ചവടമൊന്നുമില്ലല്ലോ. കിലോ 400 രൂപ. അപ്പൊ ടോട്ടൽ ഇപ്പൊ എത്ര ഉണ്ട്? 1 ലക്ഷം രൂപ മുതലാണത്. അത് ശരി. ഇപ്പൊ അങ്ങോട്ട് വണ്ടിക്ക് നിങ്ങൾ വണ്ടിക്കാർക്ക് കൊടുക്കും, അവർ കൊണ്ടുപോകും. നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഡയറക്റ്റ് അവിടെ ബിസിനസ് ചെയ്യണേ അല്ലേ? ആ ശരി. ഇവിടുന്ന് കൊടുക്കും, കമ്പനിക്ക് കൊടുക്കും. ആ ഓക്കെ, അറിയാൻ വേണ്ടി ചോദിക്കണേ കേട്ടോ. എന്താ പേര്? റഹ്മത്തുള്ള. ഇത് ഉപയോഗശൂന്യമായിട്ടുള്ള മീനാണോ അല്ലേ? അവര് സംസാരിക്കില്ലെന്നാണ്. മറ്റൊരാ പങ്കാളികളാ. ആരിഫ്, അതപ്പോ ഇത് ഇനി വളത്തിന് കൊണ്ടുപോവാ? വളത്തിനുള്ളതാണല്ലേ. എവിടെ കൊണ്ടാണ്? ഏത് ഏത് സ്ഥലത്താ? തമിഴ്നാട് തന്നെ അല്ലേ. അവിടുന്ന് വളാക്കിയിട്ട് പിന്നെ പോലെ നമുക്ക്. ശരിയാ.
തളയനല്ലത് മരുന്നിൽ കൊടുക്കുക. അതെ, ആ കഴിക്കോ പിന്നെ. അതെ, ഇപ്പൊ വളത്തിനല്ലേ പോണ്ടത്. ആ അങ്ങനെ ചെയ്യാല്ലേ, അങ്ങനെ ഉണ്ട്. വേറെ എന്തെങ്കിലും വല്ലതും പറയണ്ട, ആർക്കൊന്നും പറയല്ല. അവനക്ക് എന്തോ പറയണ്ട, പറയടാ മോനെ. ആ എടു വരാനാ, അത് ശരി അത് ശരി. ഞാൻ എന്തോ കാര്യം പറയണ്ട, പറയാനൊന്നും ഇല്ലല്ലേ. അടിപൊളി, ഓക്കെ. അപ്പൊ എല്ലാരോടും ബൈ ബൈ. ഇതാണ് ഒറിജിനൽ ആക്കോറല്ലത്, ആക്കോറല്ലേ. ഇതെന്ത് മീനാ? നെയ്മീൻ കൂന്തള്. ഇതോ അത് ചോപ്പോരാ, ചോപ്പം കോര. നമുക്ക് മേടിച്ചിട്ട് എങ്ങനെ കൊണ്ടുപോവാ സൈക്കിൾ മല്, ചെറിയ സൈക്കിൾ മല. ഇതൊക്കെ മേടിച്ച് ചാവക്കാട് എത്തുമ്പോഴത്തേനും ഞാൻ തലകുത്തി വീഴും. ആ അവ കൊണ്ടാൻ പറ്റില്ല, പക്ഷെ ഈ കൊട്ടയും ഈ മീനൊന്നും കൊണ്ടാൻ പറ്റില്ല. അവിടെ എത്തുമ്പോഴത്തേനും ചിലപ്പോ പണിയാവും. ഡേറ്റ് വരാം. ഇതെന്ത സാധനമാണ്? അത് ശരി, വാങ്ങാനൊന്നും പറ്റില്ല. ഒരു സാധനം വാങ്ങാൻ പറ്റില്ല. ക്യാമറ പിടിച്ചിട്ട് ഞാൻ വരും പിന്നെ. നമ്മളവിടെ നമ്മള് ഹാർബറിന്റെ അടുത്താണ് കേറ്റുവാ. ഇത് സ്പെഷ്യൽ ആണല്ലോ, മാന്തളിന്റെ ഡിസൈനും. ആ ഒരു പ്രത്യേക മാന്തളിന്റെ നാട്ടില്ല. എന്താ പറഞ്ഞേ? ആ അവരെ മീനാണ് അവിടെ. മൊനക്കല് കാര്യം ചെമ്മീനാ ആദ്യം വരിക. അവിടെ നിന്ന് ചെമ്മീൻ ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട്. മറ്റാ കരിക്കാട് ചെമ്മീനില്ലേ? വാങ്ങിയ കൊണ്ടുപോകാൻ സൈക്കിളില്ലേ? ഞാൻ സൈക്കിളിൽ വന്നാണ്. ഒന്നും കൊണ്ടുപോകാൻ, ഞാൻ എത്താൻ ഉച്ച കഴിയെടുത്തു. ആ ശരി, സൈക്കിൾ കൊണ്ടുപോകാം. ഇതെന്ത് വിനാ? ആവോലിയാ. അസ്സലാമു അലൈക്കും. എന്താ നിങ്ങൾ ഇവിടുത്തെ ജോലി? എന്താണ് ഇവിടെ പേര് പറഞ്ഞില്ലേ? പേര് പറഞ്ഞു. ഷിയാബ്. ഷിയാബ് ഇവിടെ എന്താണ് നിങ്ങൾ ഡ്യൂട്ടി? പുറത്തുനിന്ന് ആ വണ്ടിയിൽ അവിടെ എത്തിച്ചു കൊടുക്കും. എത്ര എത്ര ദൂരം വേണമെങ്കിലും എത്തിച്ചു കൊടുക്കും. ആ ഓർക്കാനെ പറയട്ടാ, തൃശ്ശൂർ പോക്കുണ്ട്, കോട്ടക്കല്, കോഴിക്കോട്, പിന്നെ ഇവിടുത്തെ ലോക്കൽ ഹോട്ടലുകൾ. ആ ഓക്കെ, ട്രിപ്പോഴും പോകും അല്ലേ? ഓക്കെ. അത് എന്നെ പോലെ 19 വണ്ടി വണ്ടിയുണ്ട് അല്ലേ? ഇങ്ങോട്ട് പാസ് ഉണ്ട് നിങ്ങക്ക്? ഇങ്ങനെ ഇത്ര വണ്ടി എന്നുള്ള കണക്കുമല്ലോ ഉണ്ടോ? അതൊന്നുമില്ല അല്ലേ? പക്ഷെ സാധാരണ വരക്കാരെ വരുള്ളൂ. ആയിട്ടില്ല അല്ലേ? എവിടെ സ്ഥലം? അഴിക്കില്ല. നമുക്ക് കാണട്ടാ. ശരി, നാളെ. എന്തൊക്കെയാ പറയണ്ട്? എന്താ ഒന്നും പറയല്ലേ? അസ്സലാമു അലൈക്കും. എന്തോ പറയണ്ടല്ലോ, ഇങ്ങനെ കിടന്ന് മനസ്സ് വിങ്ങുണ്ട് ഇല്ലേ? എന്നോട് കണ്ടപ്പോ ഏതാ ചാനൽ എന്നൊക്കെ ചോദിച്ചു. ഏതാണ് യൂട്യൂബ് ചാനൽ? റൈഡ് വിത്ത് എസ്ക്യൂ. ഞാൻ പറയാൻ മറന്ന, റൈഡ് വിത്ത് എസ്ക്യൂ ട്ടാ. റൈഡ് വിത്ത് എസ്ക്യൂ മറ്റേ ചാനലല്ലേ? ചാനറ്റും തോന്നല്ല, നമ്മള് തോന്നുന്ന. എന്ത് പറയണ, നിങ്ങൾക്ക് വല്ലതും പറയണ്ട. എന്ത് പറഞ്ഞ സുഖം തന്നെ. അസ്സലാമു അലൈക്കും. ഒരുപാട് പറഞ്ഞിട്ട് നമ്മളെ ഒന്നുമില്ല തരാം. ഇതൊക്കെ ഒരു നേരം പോക്കല്ലേ കേട്ടെ. ശരി, ഇത് സാധാരണ കൂന്തള. ഏത് വ്യത്യാസം ഉണ്ടാ? സാന്താ കൂന്തള തന്നെ. നീളം കൂന്തള അല്ലേ? ആ അല്ല, വാങ്ങി. ഓക്കെ, ഇത് കിലോന് എന്താ റേറ്റ്?
ഇന്നത്തെ മാർക്ക് റേറ്റ് അല്ലേ? ഇതിപ്പോ എടുക്ക പോവാ, കയറ്റി പോവാ, തമിഴ്നാടാ പറഞ്ഞേ, കൊച്ചിക്ക് പോവല്ലേ, ഹോട്ടലുകൾക്കൊക്കെ പോവല്ലേ? അത് ശരി. ആ തായക്കോറ അല്ലേ? തായക്കോറ എന്താ റേറ്റ്? തായക്കോറ എത്ര? 600 രൂപ അല്ലേ? ആരുല്ലേ കഴിഞ്ഞ? അതെ. എന്താ ഇറക്കി കൊടുക്കുന്നത്? 2000 3000 44 ചെറിയ 26 രൂപ 27 27 ഇവിടെ 28 ചെറിയ ചാളേ ചെറിയ മത്തി ചെറിയ മത്തി മേടിച്ച കൊണ്ടാ പറ്റൂല, അല്ലെ ഞാൻ മേടിക്കും. വേറെ സൈക്കിളാ അത്. 400 ആ ചുവന്ന പോര. 400 ഇത് ചെറിയ ബോട്ട് തന്നെ അല്ലേ? അത് ചെറിയ ബോട്ടിൽ കൂടെ നടക്കുന്നുണ്ട്. അത് ഇങ്ങോട്ട് കൊണ്ടുവരില്ല, ഹാർബറിൽ കൊണ്ടുവരില്ല, അങ്ങനെ പോകും പുറത്തു കൂടെ അല്ലേ? അതിന് ബാധകല്ല, ഇവിടെ അടുപ്പിക്കുമ്പോൾ ഇവിടെ ഇറക്കണം അല്ലേ? എന്താ പേര്? പേരെന്താ? അല്ല നമ്മൾ ചെറിയ ചാനലാണ്, നിങ്ങൾ ഇപ്പൊ ധൈര്യമായിട്ട് പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഇത്രയും ആൾക്കാർ ചോദിച്ചു ഇവിടെ ആയിരിക്കും. അത് പൊടിക്കാൻ തന്നെ. പൊടിക്കാനാ? പൊടിക്കാന്ന് പറഞ്ഞാ പൊടിക്കാൻ തന്നെ വളർക്കാനാ? ആ അപ്പൊ അത്രയും ഇതായുള്ള മീനാവൂലേ? ആ ശരി. ആ അപ്പൊ ഈ ചെറിയ ബോട്ടിൽ വരുന്ന മീന് ഹാർബറിൽ കൊണ്ടുവരില്ല എന്ന് പറഞ്ഞു, ഇങ്ങനെ തന്നെ പുറത്തു കൂടി പോവും. അവിടെ ഈ ഭാഗത്ത് അടുപ്പിക്കുന്ന ബോട്ടുകള് പിന്നെ അതിലത്തെ മീനാണ് അവിടെ ഹാർബറിൽ അതിൽ വെച്ചിട്ട് ലേലം ചെയ്ത് വെക്കുള്ളൂ. അതിന് ലേലം ചെയ്തിട്ട് തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ, വേറെ നേരിട്ട് പുറത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം അങ്ങനെ കുറേ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ മീൻ ഒരു ഇവിടെ തന്നെ വരുന്ന ചെറിയ കച്ചവടക്കാർ വാങ്ങിയിട്ട് കൊണ്ടുപോകും. പൊടിമീനാണ്, പൊടിമീൻ അല്ലേ? പൊടിമീനല്ലേ? ചെറിയ ചാനലാ. എന്താ പേര്? നൗഷാദ്. ഹംസ? ഹംസ കോയ. ഇവിടെ തന്നെ അല്ലേ? കണ്ടാ വേറെ ലുക്കാണ് കേട്ടോ. അത് ചോദിച്ചേ. നിങ്ങളെ പേര്? നൗഫല്. അബ്ദുനാസ്. ഓക്കെ. ഇവിടെ തന്നെ ജോലി കാര്യങ്ങളൊക്കെ? ആ എന്തെല്ലാം ഉണ്ടായില്ലേ കാലിക്കോട്ടെ? ഇതെന്തിനുള്ള പൊടിക്കുക എന്ന് പറഞ്ഞാൽ വളാക്കാനാ? വള വള്ളമാക്കാനാണോ? അല്ലേ, അതിനൊക്കെ ഉണ്ടാക്കൂലേ, കോഴിത്തീറ്റക്കും ഇതിനൊക്കെ. കട പേരെന്താ? ഉസ്മാൻ. മീന് എന്താ അറിഞ്ഞില്ല? അറിഞ്ഞില്ലാണോ അല്ലേ? ഓക്കെ. ഇത് സംഭവം ഒന്നുമില്ല, നമ്മള് ചെറിയൊരു ചാനലുണ്ട്. ഇത് മത്തിയല്ലേ? ഇതും ഇതും പൊടിക്കാൻ കൊണ്ടുപോകോ? ഇതും പൊടിക്കാൻ തന്നെ. ഇത് വിൽക്കാനുള്ള കറിയൊക്കെ കറിയൊക്കെ ഇത് വന്ന് ഒരു വന്നുണ്ട്. അണ്ട ഇറങ്ങാൻ പറ്റില്ലല്ലോ. ഇതിലെന്താ? ഇത് നമ്മളെ ചാനൽ, ചെറിയൊരു ചാനൽ, സ്വന്തം ചാനലാ. അല്ലാണ്ട് മറ്റേ ഇത് പൊടി പൊടിമീൻ തന്നെ. ഇതിലൊക്കെ ചെറിയ പൊടിമീൻ തന്നെ. യെസ്. ആ യൂട്യൂബറാ. റൈഡ് വിത്ത് എസ്ക്യൂ. ഫോണുണ്ടോ? എടുത്തരാം. അതെ. റൈഡ് എന്നറിയില്ലേ? എന്താ കയ്യൊക്കെ ഉണ്ടാവും. എന്താണ് സുഖല്ലേ? എന്താ പേര്? ബ്രൈൻ. അതല്ലേ പടിഞ്ഞാറക്കാര? ജങ്കാർ സർവീസ് നിർത്തിയില്ലേ? കേടുവന്ന് അതാകെ ചേട്ടാ പേര്. ഞാൻ അന്ന് വന്നപ്പോ തന്നെ ഒരു ജാതി പൊളിഞ്ഞിക്കണത്. ഞാൻ ചാവക്കാട്. അപ്പൊ അതിലൊന്ന് അപ്പുറത്തേക്ക് വാങ്ങിച്ചിട്ട് വന്നതാ. പക്ഷെ അങ്ങനെ ചെമ്മറോട്ട് റൈഡ് വിത്ത് എസ്ക്യൂ. എസ്ക്യൂ എസ്ക്യൂ. ആ പറഞ്ഞോളൂ.
ില്ല ഇപ്പൊ ജങ്കാറിൽ പോവാൻ വേണ്ടി വന്നതാണ്. ജങ്കാറി പോക്ക് നടന്നില്ല, എന്നാലും നഷ്ടമായില്ല. ഹാർബറിൽ കുറച്ച് മീനുണ്ട്, അപ്പോ അതൊക്കെ എടുക്കാൻ പറ്റി. ഒരു നമ്മളവിടെ കാണാത്ത കുറെ സംഭവങ്ങൾ ഇവിടെ കാണാൻ പറ്റി. അസ്സലാമലൈക്കും. എന്താണ് എല്ലാരും ഇരിക്കണേ? ഒന്നുമില്ലേ? പണിയൊന്നുമില്ലെന്ന്? കുറവാ? പണി കുറവാണ്. മീന് വരണല്ലോ. അയിലേ മത്തിയൊക്കെ ഉണ്ടാവും പറയണ്ടല്ലോ. ആ ആ ഇപ്പൊ എത്ര മണിയാവും വരാ? അല്ല ചില ഇങ്ങനെ വന്നോണ്ടിരിക്കൂലേ. ഞാൻ ചാവക്കാട്, ചേറ്റുവാടുത്ത്. ആ നമ്മളെ സ്വന്തം ചെറിയൊരു ചാനൽ. ഫോണാണ് ഞാൻ എടുത്തരാം. എന്താ വേണ്ടേ? ഇതിപ്പോ 2 മണിക്കൂർ കൊണ്ട് തീരില്ലെന്നുണ്ട്. തീരില്ല തോന്നുന്നുണ്ട്. ആ പറ പൊന്നാനിനെ പറ്റി നമുക്കൊക്കെ അറിയാം. ഹാർബറിൽ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി. ഇതിന്റെ ഇവർക്കൊന്നും തന്നെ ഈ സാഹചര്യത്തിൽ ജോലി വളരെ കമ്മിയാണ്. അതെന്താ കാരണം? കാരണം ഇവിടെ ഈ പൊടിക്കമ്പനികൾ തുറന്നതിന്റെ പേരില് വരുന്ന ഫൈബറുകളെല്ലാം തന്നെ മൊത്ത ലേലത്തിൽ പോയിക്കൊണ്ടിരിക്കുക. വളത്തിന്റെ കമ്പനിയാ? ഓക്കെ. കോഴിത്തീറ്റ. കോഴിത്തീറ്റ. അപ്പൊ അതാണെങ്കിൽ മാർക്കറ്റ് കൂടുതലുമാണ്. ഇവിടെ ചില്ലറ വിൽപ്പനക്കാരായിട്ടുള്ള കൊട്ടക്കാര് വന്നിട്ട് അവര് 2 കൊട്ട മീനെടുത്ത മൂന്നാമത്തെ എടുക്കുമ്പോ വില കുറച്ചാണ് ചോദിക്കുന്നത്. ഇവിടെ സുലഭമായി വില ഏറിയോണ്ടിരിക്കല്ലേ. പിന്നെ ഇപ്പൊ ഈ പ്രദേശത്തുള്ള തൊഴിലാളികളാകെ പ്രതിസന്ധിയിലേക്കാണ്. പേര് പറഞ്ഞില്ലട്ടാ. പേര്? എന്റെ പേര് സൈനുദ്ദീൻ. സൈനുദ്ദീൻ കട്ട് ചെയ്യും. ആദ്യ വീഡിയോ ഉണ്ട്. തല മന്ദണ്ട? പേര് പറഞ്ഞു. ഇവർക്ക് നാണുണ്ട് കുറച്ച്. സലീം. അപ്പൊ നമ്മളെ പേര് അസ്റഫ്. പേര് കേട്ടാ മതി വീഡിയോ. അപ്പൊ എല്ലാരോടും ഇട്ടാ വിശദമായിട്ട് ചോദിക്കണില്ല. അപ്പൊ പറഞ്ഞേല് കുറച്ച് വിവരങ്ങൾ കിട്ടി. ഈ കൊട്ടത്തൊഴിലാളികൾ തന്നെ പറയല്ലേ? മത്സ്യത്തൊഴിലാളി എന്ന് പറയാം. മത്സ്യ ചുമട്ട് തൊഴിലാളി അല്ലേ? അനുബന്ധ തൊഴിലാളികളാണ് മത്സ്യത്തിന്റെ. ആ അനുബന്ധ തൊഴിലാളികളാണ്. ഓക്കെ 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 ശരി. അപ്പൊ എല്ലാരും പരിചയപ്പെട്ട് സന്തോഷം. കുറച്ചും ഹയറാക്കട്ടെ, എല്ലാം ശരിയാവും. ഒക്കെ ഒരു ഒരു എന്താ പറയാ, ഒരു എളുപ്പം വരുമ്പോ ഒരു ഇടുക്കം വരും, പിന്നെ ഒരു എളുപ്പം വരും. അങ്ങനെയാണല്ലോ, എപ്പോഴും എളുപ്പം ഉണ്ടാവില്ല. നമ്മളെ കൊണ്ട് പറ്റണേ നമ്മള് ചെയ്യും, അത്ര ഉള്ളു. ഇതൊക്കെ ഇടും, എല്ലാരും കാണും. അപ്പൊ അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അത്ര ചാനൽ റൈഡ് വിത്ത് എസ്ക്യൂ. ആരെ മഞ്ഞേ? ഇതാ ഈ സെക്രട്ടറിക്ക് എന്താ നാവില്ലേ ഒന്നും പറയാനേ? ഈ സെക്രട്ടറിമാരൊന്നും അങ്ങനെ ആക്കരുത്. പറയാനൊക്കെ പറയാനൊക്കെ കുറച്ച് ഉഷാറുള്ള ആൾക്കാരെ സെക്രട്ടറി ആക്കണോ? വേണ്ട, മൂപ്പരുണ്ടാ അതേപോലത്തെ ആൾക്കാരാണ്. അതെ, പുലിയ ആളില്ലേ? ആ സഖാവണ. അപ്പൊ ചുമട്ട് കൊട്ട അനുബന്ധ തൊഴിലാളികൾ. ഓക്കെ. ആ മത്സ്യത്തൊഴിലാളികൾ. ശരി. ഇങ്ങനെ ഒരു വിഷയം ഇവിടെ ഞാൻ അവിടെ ചേറ്റുവയിൽ ഇങ്ങനത്തെ പരിപാടി ഇല്ല. ഇതില്ല ഇങ്ങനെ ഈ കൊട്ടയിൽ. ഇല്ലല്ലല്ല. ഓക്കെ, ബൈ ബൈ.
എല്ലാരും വിളിക്കാണ്, എല്ലാരും എടുത്താ കൊറേ എടുക്കേണ്ടി വരും അല്ലേ. എല്ലാരും പേരും പറഞ്ഞ് വിശദമായിട്ട് എടുക്കാൻ പറ്റുമല്ലോ. ആ അപ്പൊ നമുക്ക് വീഡിയോ ചിലപ്പോ 2-3 മണിക്കൂറൊക്കെ ആവും, അപ്പൊ ഓടിച്ചെടുക്കാൻ പറ്റുള്ളൂ. കട പേരെന്താ? എന്താണ് ഇവിടുത്തെ കച്ചവടമാണോ? എന്തിന്റെ? ഫിഷിങ്ങിന്റെ. ഇവിടുന്ന് മീൻ കയറ്റി വിടും ലാലം ചെയ്യണേ? ആ ശരിയാ. ഇന്ന് മീൻ കുറവാന്നോണ് അല്ലേ? ആ വിട്ടാണ് കൊടുത്ത പരിപാടി കഴിഞ്ഞ്. കുറച്ച് കഴിഞ്ഞാൽ അയിലേം മത്തിയൊക്കെ വരുന്ന പറയുന്നുണ്ട്. ഇതുവരെ വെയിറ്റ് ചെയ്യാൻ വയ്യ.